എല്ലാവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. ഓൺലൈൻ ഗെയിമിന്റെ അടിമത്തവും തുടർന്നുള്ള പ്രശ്നങ്ങളും നാം ദിവസേന മാധ്യമങ്ങളിൽ കൂടി കാണുന്നു. എന്നാൽ ഇത്തവണ ഗെയിം അഡിക്ഷൻ പണി കൊടുത്തത് ഒരു സഹോദരിക്കാണ്. മകളുടെ കല്യാണത്തിനായി വീട്ടുകാർ കരുതി വെച്ച 4 ലക്ഷം രൂപയാണ് മകൻ ഗെയിം കളിക്കാൻ നഷ്ടപ്പെടുത്തിയത്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പണം പിൻവലിക്കാനായി ബാങ്കിലെത്തിയപ്പോഴാണ് മാതാപിതാക്കൾ അറിയുന്നത്. കൃഷിയും കൂലിപ്പണിയും ചെയ്ത് സമ്പാദിച്ച തുകയാണ് ഓൺലൈൻ ഗെയിം വഴി നഷ്ടമായത്. മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. പണം പല അക്കൗണ്ടുകളിലേക്കായി പോയതിന്റെ രേഖകൾ ബാങ്കിന്റെ കൈവശമുണ്ടായിരുന്നു. ഈ രേഖകളുമായി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും 9-ാം ക്ലാസ്സുകാരനായ മകൻ തന്നെയാണ് തുക മാറ്റിയതെന്നും വ്യക്തമായി. പണം ആരൊക്കെയാണ് പിൻവലിക്കുന്നതെന്ന് പോലീസ് പരിശോധിച്ചപ്പോൾ പല അക്കൗണ്ടുകളിലേക്കാണ് തുക കൈമാറിയതെന്നും പോലീസ് പറഞ്ഞു. അബദ്ധം പറ്റിയ 9-ാം ക്ലാസ്സുകാരനെ പോലീസ് തന്നെ കൗൺസിലിംഗും ഏർപ്പെടുത്തി. പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥിക്ക് വീട്ടുകാർ ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിരുന്നു. ഫോണിലും ബാങ്ക് അക്കൗണ്ടിലും അമ്മയുടെ പേരിലുള്ള നമ്പർ തന്നെയാണ് നൽകിയിരുന്നത്. ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ ഈ ഫോണിലേക്ക് വന്നത് എന്നതിനാൽ മറ്റാരും ഇതറിഞ്ഞില്ല. ഇങ്ങനെ തുക മുഴുവൻ നഷ്ടമാവുകയായിരുന്നു. അതേസമയം ഓൺലൈൻ ക്ലാസുകൾക്കായി കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈലുകൾ രക്ഷാകർത്താക്കൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. മാതാപിതാക്കൾക്ക് കൂടി അറിയുന്ന യൂസർ ഐഡിയും പാസ്വേഡുകളും മാത്രമേ അക്കൗണ്ടുകളിലും ഫോൺ ലോക്കിലും ഉപയോഗിക്കാവൂ എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. മാതാപിതാക്കളുടെ ഓൺലൈൻ ബാങ്കിംഗ് അക്കൗണ്ടുകൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുമായി ഒരിക്കലും ബന്ധിപ്പിക്കരുത് എന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. ഓൺലൈൻ ക്ലാസുകളുടെ കാലത്ത് ഫോൺ ഉപയോഗം നിയന്ത്രിക്കൽ പ്രാവർത്തികമല്ല. മറിച്ച് മാതാപിതാക്കൾ മുതിർന്ന കുട്ടികളുടെ മേൽ പോലും പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക മാത്രമാണ് തൽക്കാലം ഫോൺ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെയ്യേണ്ടതെന്നും പോലീസ് പറഞ്ഞു.